ജൈവ വൈവിധ്യം കൊണ്ട് സമ്പന്നമായ പശ്ചിമഘട്ടത്തിൻ്റെ ഹൃദയത്തിൽ തൊട്ട ഒരു വിദ്യാലയം. ഇത് പ്രത്യേകതകൾ ഏറെയുള്ള തിരുവനന്തപുരം ജില്ലയിൽ പാലോട് സ്ഥിതി ചെയ്യുന്ന പേരക്കുഴി LPS. ഇന്ന് പാലോട് വാണിയിലെ റേഡിയോ ജോക്കികൾ RJ പ്രാർത്ഥന, RJ അശ്വിനി, RJ കാർത്തിക്, RJ ദേവയാനി. അടച്ചുപൂട്ടൽ വക്കിൽ ഉണ്ടായിരുന്ന ഒരു സ്കൂൾ, 30-ഓ 35-ഓ കുട്ടികൾ മാത്രം പഠിച്ചിരുന്ന സ്കൂളിൽ ഇന്ന് 227 കുട്ടികളാണ് പഠിക്കുന്നത്. കഴിഞ്ഞ 4-5 വർഷമായി നടക്കുന്ന ഈ പഠന പ്രവർത്തനങ്ങളുടെയും പാഠ്യേതര പ്രവർത്തനങ്ങളുടെയും ഫലമായിട്ടാണ് ഇങ്ങനെയൊരു മാറ്റം ഒരു സർക്കാർ LP സ്കൂളിൽ സംഭവിച്ചത്. ഇത് കൂട്ടായ്മയുടെ വിജയമാണ് എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. നമ്മുടെ പൂർവികർ കാത്തുസൂക്ഷിച്ച മൂല്യങ്ങളുടെ പ്രാധാന്യം ഇന്നും നിലനിർത്തി പോരുന്നതിന് അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ചേർന്ന് നിർമ്മിച്ചെടുത്ത ജൈവ വൈവിധ്യ പാർക്ക്. ഇത് പാലോട് ഗവൺമെൻറ് LP സ്കൂളിൻ്റെ ജൈവ വൈവിധ്യ പാർക്കാണ്. ഞാൻ സ്വാമിനാഥൻ, ഈ സ്കൂളിലെ പ്രധാന അധ്യാപകനാണ്. എൻ്റെ ചുറ്റും കാണുന്ന ജൈവ വൈവിധ്യ ഉദ്യാനവും ഗാന്ധി പാർക്കും ഈ രൂപത്തിലാക്കുന്നതിൽ ഇവിടുത്തെ അധ്യാപകർ പ്രധാന പങ്കുവഹിച്ചിട്ടുണ്ട്. വളരെ ചെലവ് കുറഞ്ഞ രീതിയിലാണ് ഞങ്ങൾ ഈ ഉദ്യാനം ഇവിടെ നിലനിർത്തി പോരുന്നത്. കാരണം ഓരോ തവണ കുട്ടികൾ വരുമ്പോഴും എന്തെങ്കിലും പുതുമയുണ്ടാക്കുവാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വളരെ കുറഞ്ഞ ചെലവിൽ ചെടിച്ചട്ടികൾ ഉണ്ടാക്കി. അത് അധ്യാപകരാണ് ചെടിച്ചട്ടികൾ ഉണ്ടാക്കിയത്. സിമൻറ്റും എം സാൻഡും ഉപയോഗിച്ച് അധ്യാപകർ ചെയ്ത ചെടിച്ചട്ടികളാണ് ഭൂരിഭാഗവും ഈ പൂന്തോട്ടത്തിൽ അല്ലെ ജൈവ വൈവിധ്യ ഉദ്യാനത്തിൽ കാണുന്നത്. ഇതിന് പെയിൻറ് ചെയ്തതും ഇവിടുത്തെ അധ്യാപകരാണ്. അതുപോലെ തന്നെ ഇവിടെ ചെടികളൊക്കെ ഓരോ കുട്ടികളുടെയും വീടുകളിൽ നിന്നോ അധ്യാപകരുടെ വീടുകളിൽ നിന്നോ കൊണ്ടുവന്ന ചെടികൾ ഉപയോഗിച്ചാണ് പൂന്തോട്ടം മനോഹരമാക്കിയത്. എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ഈ ജൈവ വൈവിധ്യ ഉദ്യാനത്തിലൂടെ എന്തൊക്കെ പഠിക്കാൻ കഴിയും. ഞാൻ തന്നെ ഇവിടെ ശ്രദ്ധിച്ച് വരുമ്പോൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, എത്ര തരം ചിത്രശലഭങ്ങളെ ഇവിടെ കാണാൻ കഴിയും. ഞാൻ ഓരോ ദിവസവും നോക്കുമ്പോഴും പുതുമയുള്ള അല്ലെ പുതിയ തരം ചിത്രശലഭങ്ങൾ ഇവിടെ വരുന്നുണ്ട്. ഏകദേശം 18 ഇനം ചിത്രശലഭങ്ങളെ വരെ ഞാനിവിടെ കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 12 ഇനം പക്ഷികൾ, കാലാവസ്ഥ മാറുന്നതിനനുസരിച്ച് പലതരം പക്ഷികൾ ഇവിടെ വരുന്നുണ്ട്. കോഴി വേഴാമ്പൽ വരും, പിന്നെ കുരങ്ങന്മാർ വരും. ഇപ്പോൾ ആരും ശല്യത്തിനില്ലാത്തതുകൊണ്ട് കുരങ്ങന്മാർ, പപ്പായൊക്കെ വെച്ചിട്ടുണ്ട്. ഈ പപ്പായ, പഴുത്ത പപ്പായ തിന്നാൻ കുരങ്ങന്മാർ വരും. ഇങ്ങനെ ജൈവ വൈവിധ്യ ഉദ്യാനത്തെ സജീവമായി നിലനിർത്തുന്ന ഇത്തരം കുറേ ജീവികൾ നമുക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ ബഷീറിയൻ കാഴ്ചപ്പാടിൽ എല്ലാ ജീവികളും ഭൂമിയുടെ അവകാശികളാണ് എന്ന രീതിയിൽ തന്നെയാണ് ഈ ജൈവ വൈവിധ്യ ഉദ്യാനം നമ്മൾ പരിപാലിച്ചു പോകുന്നത്. അതുപോലെ ഇവിടെ ഒരു ആമ്പൽക്കുളമുണ്ട്. ആമ്പൽക്കുളത്തിൽ ധാരാളം തവളകളുണ്ട്, ആമയുണ്ട്, അതുപോലെ തന്നെ മീനുകളുണ്ട്. ഇങ്ങനെ പല രീതിയിലുള്ള ജീവികളെ നമ്മൾ പരിപാലിക്കുന്നു. സൂക്ഷ്മമായി ശ്രദ്ധിച്ചാൽ ചെറുജീവികളും ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. പക്ഷേ കുട്ടികളുണ്ടായിരുന്നെങ്കിൽ നമുക്ക് പാഠപുസ്തകത്തിൽ നിന്നും കുട്ടികളെ, അല്ലെങ്കിൽ ക്ലാസ് മുറിയിൽ നിന്നും കുട്ടികളെ പുറത്തു കൊണ്ടുവന്ന് ജൈവ വൈവിധ്യ ഉദ്യാനത്തിൽ എന്തൊക്കെ കാണാൻ കഴിയും എന്ന് പഠിക്കുന്ന രീതിയിൽ അവർക്ക് ഇത് പ്രയോജനപ്പെടുത്താമായിരുന്നു. പിന്നെ ഒരു സന്തോഷ വാർത്ത, നമ്മൾ ഒരു കുട്ടിയുടെ വീട്ടിൽ പോയപ്പോൾ അവിടെ ഒരു വള്ളം, ഒരു ചെറിയ വള്ളം ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. അങ്ങനെ അതിൻ്റെ ഉടമയെ കണ്ടെത്തുകയും PTA ഇടപെട്ട് ആ വള്ളം സ്കൂളിന് ലഭ്യമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ജൈവ വൈവിധ്യ ഉദ്യാനത്തിൽ ഒരു വള്ളവും കൂടെ വന്നു കഴിയുമ്പോൾ ഉദ്യാനത്തിൻ്റെ ഭംഗി ഒന്നുകൂടെ കൂടും. അപ്പോൾ അത് ഉപയോഗിച്ച് കുട്ടികൾക്ക് പുതിയ ഒരു പഠന രീതി കൂടെ, അല്ലെങ്കിൽ പാഠപുസ്തകത്തിലെ ഏതെങ്കിലും ഒരു പാഠത്തിൻ്റെ ഭാഗമായിട്ട് അത് മാറ്റാൻ കഴിയും. ഓ തിത്തി താരാതിത്തി തേ തിത്തേ തക തേ തേതോ, ഓ തിത്തി താരാതിത്തി തേ തിത്തേ തക തേ തേതോ, കുട്ടനാടൻ പുഞ്ചയിലെ കൊച്ചു പെണ്ണെ കോയിലാളെ, കൊട്ടു വേണം കുഴൽ വേണം കുരവ വേണം. നമ്മളെ അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും കൂട്ടായ്മയിലാണ് ഈ പരിസരം ഇത്രയും സൗന്ദര്യവൽക്കരിച്ചിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഈ സ്കൂൾ വളപ്പിൽ ഒരു തരി പോലും പാഴാക്കാതെ നമ്മൾ ജൈവ കൃഷി ചെയ്യുകയാണ്. കൃഷി തുടങ്ങി കുട്ടികളുടെ ഉച്ചഭക്ഷണ ആവശ്യത്തിന് ഉപയോഗിച്ച് തുടങ്ങിയ സമയത്താണ്, തുടങ്ങിയ ഒരു 2-3 മാസം കഴിഞ്ഞപ്പോഴാണ് കോവിഡ് എന്ന മഹാമാരി വരികയും കുട്ടികൾ വീട്ടിനുള്ളിൽ തളയ്ക്കപ്പെട്ടു. ഇതുവരെയും സ്കൂളിൽ കുട്ടികൾക്ക് വരാൻ കഴിഞ്ഞില്ല. എങ്കിൽ പോലും
കുട്ടികളുടെ വീടുകളിലൊക്കെ നമ്മൾ പച്ചക്കറി തൈകളും വൃക്ഷത്തൈകളും അതുപോലെ പാഠപുസ്തകങ്ങളും വായനയ്ക്കുള്ള പുസ്തകങ്ങളും ഒക്കെ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും വീട്ടിലൊരു ഗ്രന്ഥശാല രൂപീകരിക്കുന്നതിൻ്റെ ഭാഗമായി 2019 ആരംഭിച്ചതാണ് വീട്ടിലൊരു പുസ്തകപ്പുര എന്ന പദ്ധതി. പഠന പ്രവർത്തനങ്ങളുടെ 100-ലേറെ എപ്പിസോഡുകൾ സംപ്രേഷണം ചെയ്ത പാലോട് കിഡ്സ് എന്ന യൂട്യൂബ് ചാനൽ സ്വന്തമായുള്ള സ്കൂൾ. നമ്മുടെ യൂട്യൂബ് ചാനലായ പാലോട് കിഡ്സിൻ്റെ 100-ാമത് എപ്പിസോഡാണ് ഇപ്പോൾ കഴിഞ്ഞത്. ഒരു LP സ്കൂളിൻ്റെ അല്ലെങ്കിൽ കേരളത്തിലെ സ്കൂളിൻ്റെ ചരിത്രത്തിൽ ഈ കുറഞ്ഞ കാലയളവിനുള്ളിൽ, കഴിഞ്ഞ 1.5 വർഷത്തിനുള്ളിൽ, നമ്മൾ കഴിഞ്ഞ 2020 മാർച്ചിൽ തുടങ്ങിയതാണ്. അപ്പോൾ 1.5 വർഷത്തിനുള്ളിൽ 100 എപ്പിസോഡ് അല്ലെങ്കിൽ ആഴ്ചതോറും ഓരോ എപ്പിസോഡ് സംപ്രേഷണം ചെയ്യുക എന്നുള്ളത് ഒരു ചരിത്രമായിരിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അതും ഒരു LP സ്കൂളാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 100-ൻ്റെ നമ്മൾ 100-ൻ്റെ നിറവിലാണ് ഈ എപ്പിസോഡ് പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത്രയധികം സന്തോഷം, കാരണം കുട്ടികളുടെ പ്രവർത്തനങ്ങൾ ലോകം കാണുകയാണ് ചെയ്യുന്നത്. LKG മുതലുള്ള 4-ാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ പഠന പ്രവർത്തനങ്ങൾക്കാണ് ഇതിൽ പ്രാധാന്യം കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ യൂട്യൂബ് ചാനലിലൂടെ അവരുടെ പഠന പ്രവർത്തനങ്ങൾ വരുന്നത് കൊണ്ട് തന്നെ കുട്ടികൾ ആവേശത്തോടുകൂടിയാണ് ഈ പഠന പ്രവർത്തനങ്ങളും അതുപോലെ ദിനാചരണ പ്രവർത്തനങ്ങളും ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിൽ പങ്കാളികളാകുന്നത്. അപ്പോൾ ഈ ലോക്ക്ഡൗൺ കാലത്ത് രക്ഷിതാക്കളെയും കുട്ടികളെയും സജീവമായി നിലനിർത്താൻ, സക്രിയരായി നിലനിർത്താൻ ഈ പദ്ധതിക്ക് കഴിയുന്നുണ്ട്. ഈ പാലോട് കിഡ്സ് തുടങ്ങിയതോടുകൂടി രക്ഷിതാക്കൾ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സും അതുപോലെ തന്നെ ക്യാമറാമാൻമാരും സംവിധായകരും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളൊക്കെ ആയി മാറുന്ന കാഴ്ച ഈ പാലോട് കിഡ്സ് എന്ന യൂട്യൂബ് ചാനൽ വീക്ഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ കുട്ടികളെ ബഷീർ ദിനത്തിൽ ഒരുക്കുകയും അതുപോലെ തന്നെ അവരെ അഭിനേതാക്കളാക്കുകയും ബഷീറിൻ്റെ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നല്ല സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ഉണ്ടാകുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞു. അതുപോലെ സംവിധായകർ, അതൊരു വലിയ മാറ്റമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇന്ന് പാലോട് വാണിയിലെ റേഡിയോ ജോക്കികൾ RJ പ്രാർത്ഥന, RJ അശ്വിനി, RJ കാർത്തിക്, RJ ദേവയാനി. ഞാൻ RJ പ്രാർത്ഥന. ഞാൻ 3-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. കോവിഡ് എന്ന മഹാമാരി കാരണം നമുക്ക് സ്കൂളിൽ വന്ന് പഠിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ റേഡിയോ വാണിയിലൂടെ കൂട്ടുകാരുടെ പരിപാടികളും എൻ്റെ പരിപാടിയും കേൾക്കാൻ സാധിക്കുന്നു. ഇതിന് എന്നെ സഹായിക്കുന്നത് ടീച്ചർമാരും എൻ്റെ അമ്മയും ഒക്കെയാണ്. ഇന്ന് ഞാൻ റേഡിയോ വാണിക്ക് വേണ്ടി ഒരു മലയാളം പാട്ടാണ് പാടാൻ പോകുന്നത്. മാനത്തുണ്ടൊരു അമ്പിളി മാമൻ, താഴത്തുണ്ടൊരു ആമ്പൽ പൂവ്, അമ്പിളി മാമൻ വന്നോട്ടെ, ആമ്പൽ പൂവ് പറിച്ചോട്ടെ, ആമ്പൽ പൂവ് പറിച്ചാലോ അമ്പിളി മാമൻ ചൂടാലോ, അമ്പിളി മാമൻ ചൂടിയാലോ, ഹഹാ എന്തൊരു ഭംഗി. കഴിഞ്ഞ നവംബർ 1-ാം തീയതി ആരംഭിച്ചതാണ് പാലോട് വാണി, അത് റേഡിയോ പരിപാടിയാണ്. നമസ്കാരം, എൻ്റെ പേര് കാർത്തിക്, ഞാൻ 4-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഈ കൊറോണ കാലഘട്ടത്തിൽ സ്കൂളിൽ പോകാൻ പറ്റാത്ത വിഷമത്തിനിൽ പാലോട് വാണി നമുക്കൊരു അനുഗ്രഹമാണ് തന്നത്. ഈ പാലോട് വാണി എനിക്ക് ഒരു റേഡിയോ ജോക്കി ആവാൻ ഒരു അവസരം തന്നതിൽ സന്തോഷമുണ്ട്. ഇന്ന് ഞങ്ങളുടെ ഏറ്റവും വലിയ കൂട്ടുകാരനാണ് പാലോട് വാണി. പാലോട് വാണി ഞങ്ങൾക്ക് അവതരിപ്പിച്ച് തന്ന എല്ലാ ടീച്ചർമാർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ഇപ്പോൾ ഞാൻ ഒരു ഇംഗ്ലീഷ് പാട്ടാണ് പാടാൻ പോകുന്നത്. Walking in the jungle, walking in the jungle, we are not a fair, we are not a fair. Tana tandina ro tana, tana dina tana, tana dina tana, tana dina tandina ro. ഒരു നാൾ ഒരു വട്ടി, പിറ്റേന്നാൾ രണ്ട് വട്ടി, മൂന്നാം നാൾ മൂന്ന് വട്ടി, തകരനുള്ളി. ഇവിടെ വന്നപ്പോൾ വളരെ നല്ലൊരു അനുഭവമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. കോവിഡ് സമയമാണെങ്കിൽ പോലും നമ്മുടെ കുട്ടികളെ കാണാൻ സാധിക്കുന്നില്ലെങ്കിലും അവരുടെ ശബ്ദം നമ്മുടെ പാലോട് വാണിയിലൂടെ എല്ലാവർക്കും കേൾക്കാൻ പറ്റി. അതിന് അവരെ സഹായിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അവരെ പ്രാപ്തരാക്കാൻ ഒരു ടീച്ചർ എന്ന നിലയിൽ എനിക്കും എൻ്റെ സഹപ്രവർത്തകർക്കും വളരെ നന്നായിട്ട് കഴിയുന്നുണ്ട്. അവരെ സഹായിക്കാൻ പാരൻസ് വളരെ സപ്പോർട്ടീവാണ്. നമ്മളെ പ്രോത്സാഹിപ്പിക്കാൻ നാട്ടുകാരും SMC യും എല്ലാവരും സഹായിക്കുന്നുണ്ട്.
നേരത്തെ റേഡിയോ മുറ്റം സ്കൂൾ ഉണ്ടായിരുന്നപ്പോൾ റേഡിയോ മുറ്റം എന്നും പറഞ്ഞ് നമ്മൾ തുടങ്ങി. അത് കഴിഞ്ഞപ്പോഴാണ് തുടങ്ങി, കുറച്ച് മാസങ്ങൾ പിന്നിട്ടപ്പോഴാണ് ലോക്ക്ഡൗൺ വന്നത്. അങ്ങനെ കുട്ടികൾ വരാതെ വന്നപ്പോൾ നമ്മൾ വീടുകളിൽ വെച്ച് കുട്ടികളുടെ ശബ്ദം അല്ലെ പരിപാടികൾ റെക്കോർഡ് ചെയ്യുകയും അതോടൊപ്പം തന്നെ റെക്കോർഡ് ചെയ്ത് വാട്സപ്പ് ഗ്രൂപ്പ് വഴി അധ്യാപകർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു. അധ്യാപകർ അത് എഡിറ്റ് ചെയ്ത്, എഡിറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ സൗണ്ട് എഡിറ്റർമാരായിട്ട് നമ്മുടെ അധ്യാപകർ മാറുകയാണ് ചെയ്തത്. കൈറ്റ് വിക്ടേഴ്സ് എന്ന ലാപ്ടോപ്പ് ഉപയോഗിച്ച് ഓരോ അധ്യാപകരും അവരവരുടെ ക്ലാസ്സിൻ്റെ പാലോട് വാണിക്ക് വേണ്ടി കുട്ടികളുടെ ശബ്ദങ്ങൾ എഡിറ്റ് ചെയ്ത് ആഴ്ചയിൽ ഒരു എപ്പിസോഡ് എന്ന രീതിയിൽ പ്രക്ഷേപണം ചെയ്തു വരുന്നു. നമസ്കാരം, ഞാൻ ആർജെ ദേവയാനി. ഞാൻ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്നു. എൻ്റെ കൂട്ടുകാരാരെയും എനിക്ക് കാണാൻ കഴിയില്ല. ഞാൻ പാലോട് വാണിയിലൂടെ അവരുടെ ശബ്ദം കേൾക്കുന്നുണ്ട്. ഞാൻ അശ്വിനി. ഞാൻ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്നു. രണ്ടാം ക്ലാസ്സിലും മൂന്നാം ക്ലാസ്സിലും എനിക്ക് സ്കൂളിൽ വരാനേ കഴിഞ്ഞില്ല. കൂട്ടുകാരെ കാണാനും കഴിഞ്ഞില്ല. പാലോട് വാണിയിലൂടെ എനിക്ക് അവരുടെ ശബ്ദം കേൾക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് അവർ എൻ്റെ അടുത്തുള്ളതുപോലെ എനിക്ക് തോന്നി. പാലോട് വാണിക്ക് വേണ്ടി എഡിറ്റിംഗ് ചെയ്യുന്നത് ഞാനാണ്. ആദ്യം പഠിച്ചത് ഞാനാണ്. ഇപ്പോൾ പലർക്കും ഞാനത് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ട്രെയിനിങ്ങിനൊക്കെ പോകുമ്പോൾ നമ്മൾ ഒഡാസിറ്റിയിൽ, ഉബണ്ടുവിൽ ഒഡാസിറ്റി എടുത്ത് ഇതുപോലെ എഡിറ്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതിപ്പോൾ ചെയ്തു തുടങ്ങിയപ്പോഴാണ് ഇതിൻ്റെ സാധ്യതകൾ കൂടുതൽ മനസ്സിലാവുന്നതും ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ കഴിഞ്ഞതും. എൻ്റെ കുട്ടികൾക്ക് വേണ്ടി ഇത് ചെയ്യാൻ കഴിഞ്ഞതിൽ ഞാൻ വളരെ അഭിമാനിക്കുന്നു. ഇപ്പോൾ എൻ്റെ സ്കൂളിലെ എല്ലാ ടീച്ചേഴ്സും ഇപ്പോൾ ഞാനിത് പഠിപ്പിച്ചു കൊടുത്ത് അവരെല്ലാവരും ഇപ്പോൾ ഇത് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതുപോലെ വീഡിയോയും നമ്മളിങ്ങനെ എഡിറ്റ് ചെയ്ത് കൂടുതൽ സാധ്യതകൾ കണ്ടെത്തി പ്രയോജനപ്പെടുത്തുന്നുണ്ട്. എല്ലാ ഞായറാഴ്ചയും 2:30 സാധാരണഗതിയിലുള്ള പാലോട് വാണി പ്രക്ഷേപണം ചെയ്യുന്നത്. എന്നാൽ ദിനാചരണങ്ങൾ, പ്രത്യേക ദിനാചരണങ്ങൾ വരുമ്പോൾ 5 ജൂലൈ അല്ലെങ്കിൽ സ്വാതന്ത്ര്യദിനം, ഇതിനൊക്കെ സ്പെഷ്യൽ പാലോട് വാണിയും ഉണ്ടാകും. 8 മാർച്ച് വനിതാ ദിനത്തിൽ അമ്മമാരുടെ പാലോട് വാണി പ്രക്ഷേപണം ചെയ്ത് നമ്മൾ ചരിത്രം സൃഷ്ടിച്ചു. അതുപോലെ തന്നെ 1 ജൂൺ ദേശീയ രക്ഷാകർതൃ ദിനമായിരുന്നു, പാരൻസ് ഡേ. അതിന് രക്ഷിതാക്കളുടെ പാലോട് വാണി 2 എപ്പിസോഡായിട്ട് പ്രക്ഷേപണം ചെയ്തു. ഇതിൽ നിന്നും കഴിവുള്ള കലാകാരന്മാരായ രക്ഷിതാക്കളെ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ 1 ആഗസ്റ്റ് മാസത്തിലൊരിക്കൽ രക്ഷിതാക്കൾക്ക് വേണ്ടി ഒരു പാലോട് വാണി പ്രക്ഷേപണം ചെയ്യുകയാണ്. പാലോട് പേഴ്സ് എന്ന പേരിലാണ് നമ്മൾ ഇത് പ്രക്ഷേപണം ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു നാടിൻ്റെ സത്ത ഉൾക്കൊണ്ടുകൊണ്ട്, പാലോടിൻ്റെ സത്ത ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ പാലോട് എന്ന പേരിൽ തന്നെ നമ്മൾ ഈ ഓരോ പദ്ധതിയും രൂപീകരിക്കുന്നത്. അങ്ങനെയാണ് പാലോട് കിഡ്സും പാലോട് വാണിയും ഇപ്പോൾ പാലോട് പേഴ്സും ഉണ്ടായിരിക്കുന്നത്. പ്രകൃതിയിലേക്കുള്ള മടക്കയാത്ര പഠിക്കേണ്ടത് സ്കൂൾ തലത്തിൽ നിന്ന് തന്നെയാണ് എന്ന് നമ്മെ പ്രവൃത്തിയിലൂടെ മനസ്സിലാക്കി തരുന്ന ഒരു കൂട്ടം അധ്യാപകർ. അവർക്കെല്ലാം മാർഗദർശിയായി 2020 സംസ്ഥാന അധ്യാപക അവാർഡ് നേടിയ ഈ സ്കൂളിലെ പ്രഥമ അധ്യാപകൻ ശ്രീ സ്വാമിനാഥൻ സാർ. ഇത് ജൈവവളം മാത്രം ഇട്ട വെണ്ടയ്ക്കാണ്. ഇത് നമുക്ക് പച്ചക്കും കഴിക്കാം. പച്ചക്കറികൾ കഴിയുന്നതും വേവിക്കാതെയാണ് കഴിക്കേണ്ടത്. കാരണം വേവിക്കുമ്പോൾ ചില വിറ്റാമിൻ സി പോലെയുള്ള വിറ്റാമിനുകൾ നഷ്ടപ്പെടും. കുട്ടികളുടെ സർഗശേഷി വളർത്തുന്നതിനായി രാപ്പകലില്ലാതെ അധ്വാനിക്കുന്ന ഈ മാതൃകാ അധ്യാപകൻ വിക്ടേഴ്സ് ചാനലിൽ അത്യാകർഷകമായി ക്ലാസ് എടുത്തുകൊണ്ടും കുട്ടികളുടെ മനസ്സിൽ ഇടം പിടിച്ചിരിക്കുകയാണ്. ഇതിൽ കോണുകളുണ്ട് ഇല്ലേ? ഇതിലെല്ലാം ധാരാളം കോണുകളുണ്ട്. പല തരത്തിലുള്ള കോണുകൾ, മട്ട കോണുകൾ കാണാം, ന്യൂന കോണുകൾ കാണാം. നല്ലൊരു എഴുത്തുകാരനും കൂടിയാണ് ശ്രീ സ്വാമിനാഥൻ സാർ. പരിസ്ഥിതി 5 സിനിമകൾ എന്നുള്ള പേരിൽ, മലയാളത്തിൽ 5 എന്നുള്ള പേരിൽ അദ്ദേഹം എഴുതിയിട്ടുള്ള പുസ്തകം എന്ന് പറയുന്നത് ഈ രീതിയിൽ എഴുതപ്പെട്ടിട്ടുള്ള അപൂർവം പുസ്തകങ്ങളിൽ ഒന്നാണ്. നല്ലൊരു ഡയറക്ടറും ഷോർട്ട് ഫിലിം നിർമ്മാതാവ് കൂടിയാണ് അദ്ദേഹം. ആ ഷോർട്ട് ഫിലിം നിർമ്മാണ രംഗത്ത് അദ്ദേഹത്തിന് നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പാലോട് പേരക്കുഴി ഗവൺമെൻറ് എൽ പി സ്കൂളിന് ഒരു ഫീനിക്സ് പക്ഷിയുടെ കഥയാണ് പറയാനുള്ളത്. ഒരു അടച്ചുപൂട്ടലിൻ്റെ മക്കിൽ നിന്നും ചുരുങ്ങിയ കാലം കൊണ്ട് ഇവിടുത്തെ അധ്യാപകരുടെയും പി ടി എ കമ്മിറ്റിയുടെയും നാട്ടുകാരുടെയും ഒക്കെ സഹകരണം കൊണ്ട് അടച്ചുപൂട്ടലിൽ നിന്ന് അതിജീവിച്ച ഒരു എൽ പി സ്കൂളാണ് പാലോട് പേരക്കുഴി ഗവൺമെൻറ് എൽ പി സ്കൂൾ. കുട്ടികൾക്കും സമൂഹത്തിനും ഈ സ്കൂൾ പകർന്നു നൽകിയ ഒരു പാഠം എന്ന് പറയുന്നത് ഏത് പ്രതിസന്ധികളെയും അതിജീവിക്കാനുള്ള കഴിവ് നമുക്ക് ആർജിക്കാൻ കഴിയും എന്ന ഒരു സന്ദേശമാണ്. ഇത് സുരേഷ് കുമാർ ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ്.
ഈ സ്കൂളിൻ്റെ ഈ ജൈവവൈവിധ്യ ഉദ്യാനവും കൃഷിക്കുമൊക്കെ സഹായിക്കുന്നത് ഇദ്ദേഹമാണ്. എന്തായാലും നമ്മുടെ രക്ഷിതാക്കളെല്ലാം വളരെ സജീവമായി ഞങ്ങളോടൊപ്പമുണ്ട്. അതുപോലെ അധ്യാപകർ വളരെയധികം കഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു കൂട്ടായ്മയുടെ ഫലമാണ് ഒരു സ്കൂളിന് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുന്നത്. സസ്യജാലങ്ങളും മൃഗങ്ങളും മറ്റു ജീവജാലങ്ങളുമൊക്കെ പ്രവചനാതീതമായ ഒരു നാശത്തിലേക്ക് പോകുന്ന കാലഘട്ടത്തിലേക്കാണ് നാം ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മനുഷ്യരാശിയുടെയും ജീവജാലങ്ങളുടെയും നിലനിൽപ്പ് തന്നെ അപകടത്തിലാണ്. ഇവിടെയാണ് ഭൂമിയും പ്രകൃതിയും ഇല്ലാതെ നാം ഇല്ലെന്ന വ്യക്തമായ സന്ദേശം കുഞ്ഞു മനസ്സുകളിലേക്ക് നിറക്കേണ്ടതിൻ്റെ പ്രസക്തി. വിദ്യാലയം പ്രകൃതി സൗന്ദര്യത്തിൻ്റെ മാതൃകയാക്കി മാറ്റി വിദ്യാർത്ഥികൾക്കിടയിൽ മാനസികോല്ലാസം പ്രദാനം ചെയ്യുന്ന ഈ അധ്യാപകരാണ് ഈ നാടിൻ്റെ ഏറ്റവും വലിയ നായകന്മാർ. ഇവരെ നമുക്ക് മാതൃകയാക്കാം. താന തനതിന താന തനതിന താന തനതിന തന്തിനരോ താന തനതിന താന തനതിന താന തനതിന തന്തിനരോ.